താങ്കളുടെ ഒരു പാട്ട് വയറലായിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പാട്ടിൽ നിന്ന് തന്നെ ഓർമ്മയുണ്ടോ? വന്നൊരു നേരം പെട്ടെന്ന് തൊട്ടാവാടി തൊട്ടാവാടി തോട്ടുവരുമ്പത്തിരുന്നാടി തൊട്ടരിയിൽ വന്നു തൊട്ടൊരു നേരം പെട്ടെന്നെന്ത് മുഖം വാടി. ആദ്യം പേടി തോന്നും, നമുക്ക് ഒരുപാട് കൊതിപ്പിച്ചിട്ടുള്ള ഒരു ഗുരുസ്ഥാനത്തുള്ള ഒരാളാണ് ശ്രീനേട്ടൻ. അപ്പൊ ശ്രീനേട്ടനൊക്കെ ചെയ്യാൻ സംവിധായകൻ കെട്ടിപ്പൊക്കിയ ഒരു സംഭവം, തൊടാനൊരു പേടി ആദ്യം തോന്നും. പിന്നെ എല്ലാത്തിനും പ്രധാനം ഒരു സിനിമയുടെ എല്ലാം സംവിധായകനാണല്ലോ. നമ്മള് ഏതെത്തമുറ പോവാം, എങ്ങനെയാവാം എന്നൊക്കെ തീരുമാനിക്കുന്നത് അദ്ദേഹമാണല്ലോ. അപ്പോ ആക്കി എടുത്തോളും എന്നുള്ളൊരു ധൈര്യം തോന്നി. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലം സിനിമാ രംഗത്ത് നിറഞ്ഞു നിന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ ശ്രീ അശോകൻ, അശോകനെ പ്രസ് ക്ലബിന് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഏറെക്കാലമായി നിങ്ങൾക്കെല്ലാം പരിചിതനായ ശ്രീ കലാഭവൻ നവാസ്, കലാഭവൻ നവാസിനെ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ വിവിധ പ്രസ് പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സീരിയലുകളിലും സിനിമകളിലും ശ്രദ്ധേയനായ നടൻ ശ്രീ രോഹിത്. എന്റെ എല്ലാ സിനിമകളും, ചെറുതും വലുതുമായ എല്ലാ സിനിമകൾക്കും എല്ലാ പ്രചാരവും തന്ന് എന്നെ നിലനിർത്തുന്ന കൂട്ടുകാരും ഗുരുനാഥന്മാരും ഒക്കെയാണ്. പ്രസ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പരിപാടികളൊക്കെ കാണുകയും സംസ്കാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ 2 ദിവസം മുമ്പ് നമ്മളിപ്പോൾ റിലീസായ ലൂയിസ് എന്ന പടം, അത് പരമാവധി അതിനെ പ്രചാരം ഉണ്ടെന്ന് സിനിമയെ നിലനിർത്തണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ശ്രമം പ്രധാനമായും ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ചോദ്യം കഥ മറുപടി പറയാം. നന്ദി. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്നത് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി. പുറത്ത് നിന്ന് കാണാൻ നല്ല ചന്തമാണ്, ഇഷ്ടമാണ്. അത്യാവശ്യം ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ പണ്ടത്തെ പോലെ അല്ലല്ലോ, ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരു വീടൊക്കെ കണ്ടുപിടിച്ച് അവിടെ സൗകര്യം ചെയ്ത് എല്ലാവരും ഒത്തുകൂടിയിരിക്കും. ഇപ്പോൾ അങ്ങനെ അല്ലാതെ വരുമ്പോഴത്തേക്കും കാരവൻ അത്യാവശ്യം തന്നെയാണ്, ഡ്രസ് മാറാനും മേക്കപ്പ് ചെയ്യാനും ഇത്തിരി തിരക്കൊക്കെ കൊണ്ടെടുത്ത് ഒതുങ്ങിയിരിക്കാനൊക്കെ. പക്ഷെ ഒറ്റയ്ക്ക് അതിനകത്ത് അങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കാനൊരു ഇരിക്കപ്പെടുന്ന വരത്തില്ല, അതുകൊണ്ട് മാറുന്നത്. രഘുനാഥ് പനീർ സാറിനൊരു ഒരു കഥയുണ്ട്, ഒരു പുസ്തകത്തിന് ആവശ്യമില്ലാത്ത അച്ഛനമ്മമാരെന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. അപ്പോൾ അത് എത്രയും മുൻപറങ്ങിയതാണ്. അത് ഇതുപോലെ തന്നെ ചില കുട്ടികളെ സംബന്ധിച്ച് അച്ഛനമ്മമാരും ഒരു ആവശ്യമില്ലാത്തതുപോലെ തോന്നുന്ന അനാഥത്വം ആ കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ വരെ വീട്ടിലെ സഹോദരങ്ങളും ആരും ഉണ്ടാവില്ല. അങ്ങനെ വന്നു വിടുന്ന കുട്ടികൾക്കുണ്ടാകുന്ന ചില ദുരനുഭവങ്ങൾ ആദ്യം എനിക്ക് പറഞ്ഞപ്പോൾ വളരെ ഇഷ്ടം തോന്നി. ഒരു വലിയ വലിയ മഹത്തായ ഒരു കാര്യമാണെന്ന് തോന്നി. അഭിനയിക്കാൻ വളരെ ഇഷ്ടത്തോടെ ചെന്നതാണ്. പിന്നെ എനിക്കൊരുപാട് ചെയ്യാനുള്ള മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എനിക്ക് ഒരു പരിധിവരെ ഡയറക്ടർ സൗജീത കയ്യിൽ അദ്ദേഹം ഉദ്ദേശത്തോടെ ചെയ്തു കൊടുക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അഭിനയിച്ചവരായാലും എനിക്ക് വളരെയൊരു സപ്പോർട്ട് തോന്നിയത് മനോജ് കേജൻ സാറും അശോക് സാറും ഒക്കെ ആയിട്ട് ഒത്ത് അഭിനയിക്കുന്ന ഒരു സിനിമയും ഈ അടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തൃപ്തിയൊക്കെ ഈ സിനിമയിൽ ഉണ്ടെന്നുള്ള ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അത് എത്രത്തോളം എല്ലാവരിലും എത്തും ഈ
ഫുട്ബോളുകളിയൊക്കെ നടക്കുന്നതുകൊണ്ട് പലപ്പോഴും ആണ് പറയുന്നുണ്ട്. അത് വളരെ വേദനയുണ്ട്. അപ്പം എങ്ങനെ ഇതിനെ കവർ ചെയ്യാൻ പറ്റും? പിന്നെ നേരത്തെ ടി ടി സാർ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു ഇഷ്ടം തോന്നി കൂട്ടുകാരോടും, അല്ലെങ്കിൽ നല്ല സിനിമ ഇഷ്ടമാണ് അതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള ഒരു വിശ്വാസം നമ്മളിലേക്ക് അർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പറഞ്ഞത് പോലെ ലാഭം അല്ലെങ്കിൽ അഭിമാനമെങ്കിലും ഈ സിനിമയിൽ നിന്നുണ്ടാവും, ഉണ്ടാവണം. അദ്ദേഹത്തിന് നല്ല അനുഭവമാവണം. ഞങ്ങളൊക്കെ എപ്പോഴും കണ്ടാലും വണ്ടി നിർത്തി എങ്ങോട്ട് പോകണമെന്ന് ചോദിക്കാൻ പാകത്തിനും അദ്ദേഹത്തെ നോക്കിക്കാതിരിക്കണമെന്ന് നമ്മളുടെ ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ അക്കണക്കിനുള്ള സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണേ എന്ന് ആശിച്ചുകൊണ്ട്